നമസ്കാരം മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യതയോടുകൂടിയും ലക്ഷ്യപ്രാപ്തിയോടുകൂടി പ്രവർത്തിക്കാനും പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയാക്കി തീർക്കാൻ സാധിക്കുമെങ്കിൽ പോലും അമിതമായിട്ടുള്ള ആവേശം ഒഴിവാക്കേണ്ടതാണ് കാരണം മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരുക എല്ലാ കാര്യങ്ങൾക്കും ഇരട്ടിച്ചെലവ് അനുഭവപ്പെ അനുഭവപ്പെടേണ്ടി വരും അതിലുപരി മിക്ക ദിവസങ്ങളിലും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ച് ഗൃഹത്തിൽ എത്തിച്ചേരുക എന്നത് വളരെ വൈകിയിട്ടേ എത്തു എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഒരു പക്ഷേ ഈ നവംബർ മാസം പകുതി മുതൽ ഡിസംബർ പകുതി വരെയും ഈ ഒരു നില തുടരുവാനുള്ളൊരു യോഗമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആരാധനാലയ ദർശനം നവംബർ ഡിസംബർ എന്നീ മാസകാലങ്ങളിൽ വിശേഷപ്പെട്ട ദേവ് ദേവാലയ ദർശനം നടത്തുക മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക ഈ വക കാര്യങ്ങളെല്ലാം തന്നെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് മാറ്റി മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് എന്നാൽ വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ഡിസംബർ മാസത്തോടുകൂടി ജന്മനാട്ടിൽ വരുവാൻ തക്കവണ്ണമുള്ള അവധി ലഭിക്കുകയും ആശ്വാസകരമായിട്ട് തന്നെ അതിനുള്ള വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനിടയുണ്ട് ഒരു പക്ഷെ മാതാപിതാക്കളെ അന്യദേശത്തേക്കോ വിദേശത്തേക്കോ കൊണ്ടുപോകണമെന്ന ധാരണ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അവരുടെ പ്രായാധിക്യം മനസ്സിലാക്കി കൊണ്ട് കണക്കിലെടുത്തും കൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തു തീർത്ത് മകരമാസത്തിൽ ജനുവരി പതിനഞ്ച് മുതൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും തീരുമാനിക്കുകയും അതിന് ദ്രുതഗതിയിലെല്ലാം പണികളെല്ലാം ചെയ്തു തീർക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനിടയുണ്ട് പരീക്ഷ നിരീക്ഷണങ്ങൾ നടത്തുന്നവരും സ്വന്തം പരീക്ഷ നിശ്ചയിച്ചുകൊണ്ട് പരീക്ഷ എഴുതുന്നവരൊക്കെ തന്നെ പരമാവധി മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവുക പ്രവർത്തന ശൈലിയിൽ പുതിയതായിട്ടുള്ള ആവിഷ്കരണ ശൈലി അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കഴിഞ്ഞൊരഞ്ചാറ് മാസമായിട്ട് ജോലി വിട്ട് സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇതൊരു ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നതി നീക്കിയിരുപ്പ് എന്നിവയൊക്കെ തന്നെ അഞ്ചു മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ പ്രവർത്തിക്കാനുള്ളൊരവസരം ഉണ്ടായിത്തീരും പലപ്പോഴും കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും അവിസ്മരണീയമായിട്ടുള്ള മുഹൂർത്തങ്ങളെ അനശ്വരമാക്കുവാനുള്ള സാധ്യത കാണുന്നു പിതാവിനും പിതൃബന്ധികൾക്കും ബന്ധികൾക്കും അസുഖങ്ങൾ വന്നു ചേരുന്നതിനാൽ അവരെ കാണുവാനും അവർക്ക് ഉപഹാരങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളോ നൽകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പ്രതീക്ഷിച്ചതിലുപരി നേട്ടം ഉണ്ടാവുമെന്ന ധാരണയോടുകൂടി പ്രവർത്തിക്കുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം വളരെ കുറയുവാനാണ് യോഗം കാണുന്നത് പലപ്പോഴും സ്വന്തം കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ധ്രുവീകരിച്ച് പുതിയ പദ്ധതികളൊക്കെ തുടക്കം കുറിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനിടയുണ്ട് വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭ ചർച്ചയിൽ പങ്കെടുക്കുവാനും യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സാധ്യത കാണുന്നുണ്ട് അഭിമാനത്തെ ചോദ്യം ചെയ്തതുവഴി ഒരു പക്ഷേ ജോലി രാജിവെക്കണമോ എന്ന ഒരു ധാരണയുണ്ടാകും എന്നാൽ ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും മാതാപിതാക്കളുടെ അനുഗ്രഹാശസ്സുകളോടുകൂടിയും ഒരുപക്ഷെ മുമ്പുണ്ടായിരുന്ന മേലധികാരികളോട് ആശയവിനിമയങ്ങളൊക്കെ നടത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ ജോലി രാജിവെക്കാതെ തന്നെ മറ്റവസരങ്ങൾ മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ വന്ന് ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ തൽക്കാലത്തേക്ക് രാജിക്കത്ത് പിൻവലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ജോലിയോട് ബന്ധപ്പെട്ടോ സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ടോ ഒരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ദൂരദേശവാസം വേണ്ടി വരുവാനിടയുണ്ട് കഴിഞ്ഞ ഏഴെട്ട് മാസമായിട്ട് പല കാർഷികമായിട്ടുള്ള മേഖലകൾ നടത്തുന്നു ഇതെല്ലാം തന്നെ ധ്രുവീകരിച്ചുകൊണ്ട് ഇനി മുതൽ അതായത് ജനുവരി ഫെബ്രുവരി മുതൽ പുതിയതായിട്ടുള്ള കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനും അത് ഒരു വളരെ കുറച്ച് സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കത്തക്ക വിധത്തിൽ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് ഒരുപക്ഷെ കർഷകൻ്റെ സഹായം വേണ്ടിവരും അതിലുപരി സമാന ചിന്താഗതിയുള്ളവരുടെ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ ഇതിന് തീരും കൃഷി വകുപ്പിൻ്റെ പൂർണ്ണ നിർദ്ദേശപ്രകാരം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നത് ഒരുപക്ഷെ ജോലിയോട് അനുബന്ധമായിട്ടായിരിക്കും മനസ്സിന് ആഹ്ലാദത്തെ സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിലുപരി മനസ്സിന് ആഹ്ലാദത്തെ ഉണ്ടാക്കുന്ന വിധത്തിൽ വിഭാവനം ചെയ്യുവാനും തുടക്കം കുറിക്കുവാനും അവസരം ഉണ്ടായിത്തീരും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിന് സാധ്യത കാണുന്നു കഴിഞ്ഞ ഏഴെട്ട് മാസമായിട്ട് വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനായിട്ട് അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള മറുപടി വന്നു ചേരുവാനിടയുണ്ട് ഒരുപക്ഷെ ചില താൽക്കാലികമായിട്ടോ ചില പ്രാരംഭ നടപടി എന്ന നിലയിൽ സ്വല്പം പണം അടയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും അതെല്ലാം തന്നെ നിഷ്പ്രയാസം അടയ്ക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് ഭരണ സംവിധാനത്തിലെ പല വിധത്തിലുള്ള അപാകതകളുണ്ടാകുമെങ്കിൽ പോലും അതെല്ലാം തന്നെ വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അവലംബിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകും ഉത്തരവാദിത്വമില്ലാത്ത ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ അതാത് മേഖലയിൽ അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനുള്ള സാധ്യത കാണുന്നു കർമ്മനിരതരായവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അത് പൂർണ്ണ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും ഒരുപക്ഷെ സകുടുംബം എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസിക്കാൻ തക്കവണ്ണമുള്ള ഒരു ജോലി ആയതുകൊണ്ടും നിലവിലുള്ള ജോലിയിൽ മറ്റൊരു ഉപസ്ഥാപനം തുടങ്ങുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വമാണെങ്കിലും എല്ലാം അർദ്ധ മനസ്സോടുകൂടിയാണ് ആറ്റ് ആദ്യം ഏറ്റെടുക്കുക എന്നാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതി ആവുമ്പോഴേക്കും സ്വല്പം ആത്മവിശ്വാസം വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് പലപ്പോഴും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുന്നത് വഴി വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയെല്ലാം തന്നെ അതിജീവിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും ദമ്പതികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെച്ചാൽ മാത്രമേ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞൊരാറേഴ് മാസമായിട്ട് ഒരുമിച്ച് താമസിച്ചും കൊണ്ട് പ്രവർത്തന മണ്ഡലങ്ങൾ അഥവാ ജോലി ചെയ്യാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒന്നും കൃത്യമായിട്ടുള്ള രീതിയിലോ തൃപ്തികരമായിട്ടുള്ള സ്ഥലത്തോ ലഭിക്കാത്തതുവഴി ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് ഉഷ്ണ ഉദര രോഗപീഠകളെ കൊണ്ടും രക്തശുദ്ധി കുറവുകളെ കൊണ്ടും ത്വഗ് രോഗങ്ങൾ പിടിപെടുവാനിടയുള്ളത് കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പ്രകൃതി ഭക്ഷണ രീതികളെല്ലാം അനുവർത്തിക്കുവാനും ഇടയുണ്ട് ഒരു പക്ഷേ മൂന്ന് നാല് വർഷത്തേക്ക് ഈയൊരു സാഹചര്യങ്ങൾ ഈയൊരു ദിനചര്യാക്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് ഉള്ളൊരു മാനസികമായി സ്വയം തയ്യാറാകുവാൻ പോലും മൂലനക്ഷത്രക്കാർക്ക് ഈ ഒരു നവംബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് മേലധികാരികളുടെ അഭാവത്തായാലും ആയാലും ഒരു മേലധികാരി മറ്റൊരു ഉദ്യോഗം നേടിപ്പോകുവാനുള്ള ധാരണയുള്ളതുകൊണ്ടും മേലധികാരികൾക്ക് ശ്രദ്ധ കുറയും അതുകൊണ്ട് ഒരു പക്ഷേ ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ഇതിൻ്റെ വെളിച്ചത്തിൽ പലപ്പോഴും കുടുംബ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വളരെ കുറവായിരിക്കും ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കൊണ്ട് അത് തരണം ചെയ്യുവാനായിട്ട് മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും കാര്യകാരണങ്ങളെല്ലാം സമർപ്പിക്കുവാനിടയുണ്ട് അവരുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ജോലിസ്ഥലത്ത് തന്നെ ഒരു മുറിയിൽ വാടകയ്ക്ക് താമസിച്ചും കൊണ്ട് ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ ഒരു ധ്രുവീകരിക്കുന്ന പാതയായിരിക്കാം പുതിയ ഭരണ സംവിധാനമായിരിക്കാം നവംബർ മാസം മാത്രമായിരിക്കുകയില്ല ഇതിൻ്റെ ചുമതലകൾ വേണ്ടിവരുക മൂന്ന് മാസം എന്നൊരു ധാരണയൊക്കെ മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ ഉടമസ്ഥരിൽ നിന്നോ വന്നു ചേരുമെങ്കിൽ പോലും മനസ്സിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് ആറു മാസത്തിൽ ആറുമാസം കൊണ്ട് മാത്രമേ ഈ ഒരു ധ്രുവീകരണം പൂർത്തിയാവുകയുള്ളൂ എന്ന ദൃഢതയോട് കൂടിയിട്ട് മനസ്സിലാക്കി കൊണ്ടേറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള ഗ്രഹത്തിൽ വിചാരിച്ച പോലെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായിട്ടുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെപ്പറ്റി പുനരാലോചിക്കുവാനും വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശം സ്വീകരിക്കുവാനും ഇടയുണ്ട് അനന്തസാധ്യതയുള്ള കർമ്മമണ്ഡലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് എന്നാൽ സ്വന്തം പണം മുതൽ മുടക്കിയുള്ള പ്രസ്ഥാനത്ത് നിന്നും തൽക്കാലത്തേക്ക് വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് സന്ധി സംഭാഷണം ചർച്ചകൾ പരീക്ഷ ഇൻ്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും വ്യാവസായികമായിട്ടുള്ള മേഖലകളെ ഒഴിവാക്കി വിപണന വിതരണ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില ജോലിക്കാരെ ഉത്സാഹികളായ ജോലിക്കാരെ നിയമിക്കുവാനുള്ള സാധ്യത കാണുന്നു പലപ്പോഴും വാഹനാപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗം മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലും ഡിസംബർ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലും വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആ സമയങ്ങളിലുള്ള യാത്രയും ഉറക്കമൊഴിച്ചൊറ്റയ്ക്കുള്ള യാത്രയൊക്കെ തന്നെ അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്നത് അമിത വേഗതയും പരമാവധി നിർബന്ധമായിട്ടും നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ഒഴിവാക്കേണ്ടതുമാണ് ഏറ്റെടുക്കുന്ന ദൗത്യത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളുണ്ടാകുമോ എന്ന ഒരു ആശങ്ക ഉള്ളതിനാൽ സുഹൃത്തിൻ്റെ സഹായം തേടുവാനിടയുണ്ട് ഒരു പക്ഷേ കരാറ് ജോലികളാണെങ്കിൽ സുഹൃത്തുക്കളോ വേണ്ടപ്പെട്ടവരോ ഏറ്റെടുക്കുന്നതിൻ്റെ ഉപവിഭാഗമായിട്ടുള്ള തൊഴിൽ ഏറ്റെടുത്തും കൊണ്ട് അവലംബിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക അല്ലാതെ നേരിട്ടുള്ള കരാർ ജോലികളിൽ നിന്നും തൽക്കാലത്തേക്ക് ഒരു ഒരു വർഷത്തേക്ക് പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് ബന്ധുമിത്രാദികൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിട വരും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ലെങ്കിൽ പോലും വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും രക്തത്തിലെ ചെറിയ ഒരു അപാകതകളെ കൊണ്ട് വെയിൽ കൊള്ളുക അല്ലെങ്കിൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൂട്ടുക ചിലതെല്ലാം ഒഴിവാക്കുക എന്നിവ ഒരു ക്രമീകരണം വേണ്ടി വരുന്നത് മാത്രമാണ് എന്നുള്ളൊരാശ്വാസം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടയുണ്ട് മറ്റു ചില വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അന്യ വിദേശത്തോ പഠിക്കുന്നു അവർക്ക് തൃപ്തികരമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ജോലികളാണ് മണിക്കൂർ കണക്കിലുള്ള ജോലികളാണെങ്കിൽ പോലും മറ്റൊരു കുറച്ചുകൂടി ഒരു നേട്ടത്തോടു കൂടിയതായിട്ടുള്ളൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ട് പൗരാണിക സംസ്കാരവും ആധുനിക സംവിധാനവും അവലംബിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാനിടയുണ്ട് പലപ്പോഴും ബന്ധുമിത്രാദികളുടെ ക്ലേശാവസ്ഥകൾ കാണുന്നതിൻ്റെ വെളിച്ചത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷം വന്നു ചേരുവാനിടയുണ്ട് അശരണരായവർക്ക് വിദഗ്ദ്ധമായുള്ള നിർദ്ദേശവും തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില ഉപദേശങ്ങൾ നൽകുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും അപ്രധാനമായിട്ടുള്ള വിഷയങ്ങളെ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നതും അതിനുവേണ്ടി പ്രയത്നിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഗുണകരമായി തീരുവാനിടയുണ്ട് ഒരുപക്ഷെ സർവർക്ക് നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിട കലാ സാഹിത്യം സംഗീതം കായികം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അതൊരു ജീവിതവൃത്തിയായിട്ട് അനുവർത്തിക്കുന്നവർക്കും നവംബർ മാസം മുതൽ തന്നെ കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ചില ദിവസങ്ങളിലൊക്കെ അവസരങ്ങൾ വന്നു ചേരുന്നു എന്നാൽ ഇനി ജനുവരി ഫെബ്രുവരി മുതൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അവതരണി അവതരിപ്പിക്കാനുള്ളൊരു അവസരമുണ്ടാകുന്നത് വഴിയും അതെല്ലാം ഏറ്റെടുക്കുന്നതിൻ്റെ വഴിയും ഇനി മുതൽ കർമ്മമണ്ഡലം പുരോഗതി പ്രാപിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തോടു ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട് മറ്റ് ചിലർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നീ വർഷങ്ങളിൽ നടക്കുന്ന മത്സരരംഗങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ അവസരം ഉണ്ടായിത്തീരും ഒരുപക്ഷെ ഇതിൻ്റെ വെളിച്ചത്തിൽ ചില കായികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് യോഗ അല്ലെങ്കിൽ പ്രാണായാമം തുടങ്ങിയവയുടെ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അതിന് തക്കവണ്ണമുള്ളൊരു പാഠ്യപദ്ധതിക്ക് പോലും ചേരുവാൻ അവസരം സാധ്യത കാണുന്നതുമുണ്ട് പൊതുവെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും എന്നാൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വാഹനം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം അച്ഛനെ അസുഖങ്ങൾ വർദ്ധി വർദ്ധിക്കുവാനിടയുണ്ട് അഗ്നി ആയുധം ധനം വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടിയാണ് ഈ പൂരാടനക്ഷത്രക്കാരുടെ ഈ നവംബർ മാസത്തിൽ അനുയോജ്യമായിട്ടുള്ള ഫലങ്ങൾ Vamos ficar.